ാണ് ഞാനിന്ന് ലൈവ് വരാന്ന് പറഞ്ഞത്. അപ്പൊ ഈ വ്ളോഗിങ് എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം എന്നൊക്കെയുള്ള കാര്യത്തിൽ പലർക്കും ഒരുപാട് സംശയങ്ങളുണ്ട്, പല സംശയങ്ങളുണ്ട്. വ്ളോഗിങ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിന് നമ്മൾ വ്യക്തമായിട്ടൊരു ലക്ഷ്യം നിർണ്ണയിക്കുമ്പോഴാണ് നമ്മൾ ബ്ലോഗറാവുക. ഇനിയിപ്പോൾ ഒരു ബ്ലോഗർ അല്ലാത്ത ഒരാൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ട്, പക്ഷെ അവർക്ക് അതിന് വ്യക്തമായൊരു ലക്ഷ്യമല്ല. ഓട്ടോമാറ്റിക് ആയിട്ട് അങ്ങനെ മറ്റെന്തൊക്കെയോ കണ്ടങ്ങനെ പോകും. നമ്മൾ ഏതായാലും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പം അതൊരു ലക്ഷ്യത്തോടെ ചെയ്യാന്നുള്ളതാണ് ഞാൻ ബ്ലോഗ് ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയ പ്രൊഫൈലിലേക്ക് ഒരുപാട് മെഡിക്കൽ കണ്ടൻസ് ഇടുന്നു. ഹായ് ദയൂബ് മുഹമ്മദ്, സുഖം സുഖം സുഖം. ഒരുപാട് ഒരുപാട് ഇങ്ങനത്തെ പോസ്റ്റുകളൊക്കെ ഇടുമ്പോൾ അതിനെനിക്ക് വ്യക്തമായ ലക്ഷ്യമുണ്ട്. എൻ്റെ സമയത്തെ ഞാനൊരു എൻഗേജ്ഡ് ആക്കുകയാണ്. അപ്പം ഒരു ബ്ലോഗർ ആവാൻ വേണ്ടിയൊക്കെ ആഗ്രഹിച്ചിട്ട് ഇങ്ങനെ കാത്തിരിക്കുന്ന ഒരുപാട് മനുഷ്യന്മാരുണ്ട്. കാത്തിരിപ്പിൻ്റെ ഒരാഗ്രഹവും ഒരാവശ്യവുമില്ല. നിങ്ങൾക്ക് എപ്പോഴാണോ തോന്നുന്നത്, നിങ്ങൾ ജസ്റ്റ് മൊബൈൽ എടുക്കുക, എന്നിട്ട് അങ്ങോട്ട് ഷൂട്ട് ചെയ്യുക, എന്നിട്ട് അപ്ലോഡ് ചെയ്യുക, അവിടെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നിങ്ങൾക്കൊരു കണ്ടൻറ്റ് നിങ്ങളുടെ ജോലിയായിട്ട് ബന്ധപ്പെടും. അപ്പം നമുക്കൊക്കെ എന്ന് പറഞ്ഞാൽ, ഞാനിപ്പം നമ്മളൊരു പ്രൊഫഷണലി, ഞാനൊരു ഡോക്ടറായുണ്ട്. താങ്ക് യു, താങ്ക് യു എടാ, താങ്ക് യു, താങ്ക് യു. ഒരു പ്രൊഫഷണലി ഡോക്ടറായതുകൊണ്ട് എനിക്ക് ബ്ലോഗിങ് കൊണ്ട് എന്തൊക്കെ മെച്ചമുണ്ടായി എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് അനാവശ്യമായിട്ട് എൻ്റെ ടൈം മറ്റൊന്നിലേക്ക് പോവാതെ എൻ്റെ പ്രൊഫഷണലി തന്നെ ഇമ്പ്രൂവ് ചെയ്യാനും പ്രൊഫഷണലി അപ്ഡേറ്റഡ് ആവാനും പ്രൊഫഷണൽ നോളജ് ഷെയർ ചെയ്യാനും ഒരു പ്ലാറ്റ്ഫോം ആക്കി എന്നുള്ളതാണ് എൻ്റെ ബ്ലോഗിങ്. പിന്നെ അതിന് വളരെ ഈസി ആയിട്ടുള്ള ഒരു ടാസ്ക്കാക്കി മാറ്റാനും എനിക്ക് സാധ്യമായി എന്നുള്ളതാണ്. അപ്പോൾ ദയൂബ് മുഹമ്മദ്, നീയൊക്കെ ഒരു ബ്ലോഗിങ്ങറായി ബ്ലോഗറായി മാറണം. നിങ്ങൾ എന്ത് ജോലിയാണോ അതിൽ നിങ്ങൾ ബ്ലോഗ് ചെയ്യണം. ഇപ്പോൾ ഒരു എന്ത് ജോലിയാണെങ്കിലും, ഇപ്പോൾ ഒരു ഡ്രൈവറായ ഒരാൾ ജോലി ചെയ്യണമെങ്കിൽ അവർക്ക് ഡ്രൈവിങ്ങിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. അവർ ഒരു ദിവസമോ അല്ലെ ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ വീഡിയോ എങ്കിലും ആ ഒരു വിഷയത്തിൽ ഷെയർ ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാവണം. അപ്പോൾ നമുക്ക് വിചാരിക്കും എവിടെ നിന്നാണ് കണ്ടൻറ് കിട്ടുക. നമ്മുടെ ഒക്കെ ലൈഫിലെ എക്സ്പീരിയൻസ് തന്നെ ഒരു കണ്ടൻസാണ്. അതിലും വലിയ കണ്ടൻസ് ഒന്നും വേറെ ഇല്ല. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കണ്ടൻസ്, ഇപ്പോൾ ഇന്നലെ ഞാൻ രണ്ട് യു പിയിലെ പോലീസ് രണ്ട് കുട്ടികളെ മാരകമായി കൊന്ന, രണ്ട് കുട്ടികളെ, ഒരു കുട്ടീനെ വധിച്ചു എന്ന് പറഞ്ഞപ്പം അത് വളരെ അല്ല, കുട്ടീനെ കൊന്ന വ്യക്തിയെ വധിച്ചു എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ സന്തോഷം രേഖപ്പെടുത്തിയപ്പോഴാണ്. ഇന്ന് കഴിഞ്ഞ ദിവസം നമ്മുടെ ഇവിടെ ഈ മലപ്പുറം ജില്ലയിൽ ഒരു സ്ഥലത്ത് ഒരു ചെറിയൊരു കൊച്ചു കുട്ടിയെ അല്ലേ വളരെ ആക്രമിച്ച് കൊലപ്പെടുത്തിയ രക്ഷിതാവിൻ്റെ കഥ എന്നെ ശ്രദ്ധിച്ചത്. ഫാർമസിസ്റ്റാണ്. ഓക്കെ ഓക്കെ ദയൂബ്. അപ്പം തന്നെ ദയൂബ് മുഹമ്മദ്, തീർച്ചയായിട്ടും നീ എന്ത് ചെയ്യണം എന്നറിയോ, മെഡിക്കൽ ഫാർമസിയുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് അപ്ലോഡ് ചെയ്യണം. അത് നമുക്ക് നമ്മൾ അല്ലെങ്കിൽ എന്താണെന്ന് അറിയോ, നമുക്ക് നമ്മൾ ജീവിതത്തിലൊരു ലക്ഷ്യം ഉണ്ടാക്കിയെടുക്കലൂടെയാണത്. നമ്മുടെ ടൈം നമ്മുടെ പ്രൊഫഷനെയോടെ നമ്മളൊരു പാഷനാക്കി മാറ്റണം. നമ്മുടെ പ്രൊഫഷനും ഒരു പാഷനാകുമ്പോഴേ നമ്മുടെ ലൈഫിൽ എൻ്റർടൈൻമെൻറ്റ് ഉണ്ടാവും. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം അതായതുകൊണ്ടാണ് എനിക്ക് എൻ്റെ ജോലിയിൽ മുഷിപ്പില്ലാത്തത്. എൻ്റെ പ്രൊഫഷനും എൻ്റെ ഒരു പാഷനായി മാറിയില്ലെങ്കിൽ നമുക്ക് ജോലിയുടെ വിരസത വരും, മുഷിപ്പ് വരും. തീർച്ചയായും ചെയ്യണം. നിനക്ക് ഒരുപാട് കണ്ടൻസ് അപ്ലോഡ് ചെയ്യാനുണ്ടാവും ഫാർമസിയുമായിട്ട് ബന്ധപ്പെട്ടത്, അതങ്ങോട്ട് ചെയ്യുക. വ്യൂവേഴ്സ് അല്ല ഇമ്പോർട്ടൻ്റ്. ഇപ്പം നമ്മളിപ്പോൾ ഒരു സോഷ്യൽ മീഡിയയിൽ അല്ലാതെ നമ്മളൊരു പോസ്റ്റ് ഇടുമ്പം നമ്മളതിൽ എത്ര വ്യൂവേഴ്സ് എന്നുള്ളത് നോക്കിയിട്ടല്ലല്ലോ ഇടുന്നത്. ഒരു കലാകാരൻ്റെ ചിത്രം വരക്കുന്നത് ആ ചിത്രകലയ്ക്ക് ഇത്ര പൈസ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് മാത്രമല്ലല്ലോ, അതൊരു പാഷൻ്റെ ഫുൾഫിൽമെൻ്റ് ആണ്. അപ്പം അങ്ങനെയാണ്, അപ്പോൾ അതിനാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ഞാനിത് പറഞ്ഞു വരുന്നത് മലപ്പുറം ജില്ലയിലെ ആ ഒരു ഇഷ്യൂ, അത് വളരെ വളരെ ഒരു വലിയൊരു ഇഷ്യൂ ആണത്. കാരണം നമ്മൾക്ക് സംശയരോഗമാണ് ആ കുട്ടിയെ കൊല ചെയ്യാൻ കാരണം. ഒരു പിഞ്ച് കുട്ടിയെ കൊല ചെയ്യാൻ മാത്രം പാകത്തിൽ ആ മനുഷ്യൻ്റെ മനസ്സ് വികൃതമായെങ്കിൽ, ആ സംശയരോഗം കൊണ്ട് വികൃതമായെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക് എത്രമാത്രം ആ മനുഷ്യൻ അധപ്പതിച്ചിട്ടുണ്ട് എന്നുള്ളത് ആലോചിച്ച് നോക്ക്. ഒരു പിഞ്ച് കുഞ്ഞിനെയാണ് കൊല ചെയ്യുന്നത്. സംശയരോഗം എന്ന ആൾക്കാരിൽ ഒരുപാട് വലിയ പ്രശ്നമാണ്. പല ദാമ്പത്യത്തിൽ ഈ പ്രശ്നമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, സംശയരോഗം എന്ന് പറഞ്ഞാൽ നമ്മളുണ്ടാക്കുന്ന ഒരു സ്റ്റോറിയാണ്. അതിൻ്റെ റിയൽ ആയിട്ട് ഇപ്പോൾ ഒരു പെണ്ണിന് വേറെ ഭാര്യയോട് ഇഷ്ടമുണ്ടെങ്കിൽ അതങ്ങനെ ഡൈവേഴ്സ് ചെയ്യാന്നുള്ളത് അതിനപ്പുറം ഒന്നും ചിന്തിക്കാനില്ല. യൂറോപ്യൻസിൻ്റെയൊക്കെ സ്റ്റൈൽ അങ്ങനെയാണ്. യൂറോപ്പിലൊക്കെ 90% ഡൈവേഴ്സ് റേറ്റാണ്. ഡൈവേഴ്സ് ചെയ്യുക എന്നൊന്നും പറയുന്നത് വലിയൊരു മഹാപാപമൊന്നല്ല. ആ ഞാൻ പറയുന്നത് അബു, അത് പറഞ്ഞത് ഞാൻ വേറൊരു ഇഷ്യൂ പറഞ്ഞതാണ്. കഴിഞ്ഞ ദിവസം ഒരു കുട്ടിയെ കൊന്നല്ലോ ഒരു ചങ്ങായി, എൻ്റെ പേരാണ് പറഞ്ഞത്, എന്തൊരു ഫായിസ് എന്നൊക്കെ പറഞ്ഞ് കൊന്നില്ലേ. അപ്പോൾ ആ കുട്ടിയെ കൊന്നതിൻ്റെ പിന്നിൽ ഭാര്യയോടുണ്ടായൊരു സംശയരോഗമായിരുന്നു. അത് മൂർച്ഛിച്ചാണ്
ആ കുട്ടിയെ കൊല ചെയ്യുന്നിടത്ത് വരെ ഇത് എത്തിപ്പെട്ടത്. അപ്പം ഈ സംശയരോഗം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു മെൻ്റൽ സ്റ്റോറിയാണല്ലോ. ഈ മെൻ്റൽ സ്റ്റോറിക്ക് അനുസരിച്ച് നമ്മൾ ഓരോന്ന് ചിന്തിക്കുമ്പോൾ നമ്മളെ മനസ്സ് വിചാരിക്കുക അത് സത്യമാണെന്നാണ്. അല്ല, അതിൻ്റെ അനുസരിച്ചുള്ള ഒരു വികാരമാണ് വരിക. നമ്മൾ ഈ ഈ സംശയരോഗം വരുമ്പോഴും അസൂയ വരുമ്പോഴൊക്കെ നമ്മുടെ തലച്ചോറിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ എമോഷണൽ ബ്രെയിനാണ് ആക്റ്റീവ് ആകുക. ഈ എമോഷണൽ ബ്രെയിൻ ആക്റ്റീവ് ആവുന്ന സമയത്താണ് ഇതുപോലെ കൊലപാതകങ്ങളും മറ്റും ചെയ്യുക. എമോഷണൽ ബ്രെയിൻ ആക്റ്റീവായ സമയത്ത് മനുഷ്യനെ ഹോമോസാപ്പിയൻസ് എന്ന് പറയുന്ന മനുഷ്യനായിട്ട് വിലയിരുത്താൻ പറ്റൂല. ഓക്കെ, അപ്പോൾ ബ്ലോഗിങ്ങിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അതിൻ്റെ ഇടയിൽ കൂടി ഈ വിഷയം ഒന്ന് പ്രതിപാദിച്ചു എന്നേ ഉള്ളൂ. എന്നാൽ എന്തുകൊണ്ട് നിങ്ങൾ ആ വിഷയത്തെ പ്രതികരിച്ചില്ല എന്നൊരു ചോദ്യം എന്നോട് ഒരു സഹോദരി ചോദിച്ചുകൊണ്ടാണ് ഈ ലൈവിൽ ഞാൻ വിഷയം പ്രതിപാദിക്കുന്നത്. കാരണം ഞാൻ ന്യൂസും പത്രമൊന്നും വായിക്കാറില്ല, ഞാൻ ന്യൂസ് അങ്ങനത്തെ ഒരു കാര്യങ്ങളും വായിക്കാറില്ല. ഞാൻ സ്റ്റാഫിനോട് പറയും അങ്ങനത്തെ എന്തെങ്കിലും വാർത്ത കാണുകയാണെങ്കിൽ നിങ്ങൾ എനിക്കൊന്ന് ഫോർവേഡ് ചെയ്ത് തരണം, ഞാൻ പ്രതികരിക്കേണ്ട വാർത്ത വരികയാണെങ്കിൽ ഒന്ന് ഫോർവേഡ് ചെയ്യണമെന്ന് പറയും. വാസിലെ സുഖമാണ്, സുഖമാണ്, കുഴപ്പമില്ല. ഇപ്പം നാട്ടിലൊക്കെ പോയി വരികയാണ്, അതിൻ്റെ ഇടയ്ക്കാണ് ഇന്ന് ഞാൻ ഇന്ന് വെറുതെ ഇന്നലെ ഞാനൊരു പാട്ട് വെറുതെ പാടിയിരുന്നു. ആ പാട്ടുമായിട്ട് ബന്ധപ്പെട്ടൊരു വിവാദം ഉണ്ടായതുകൊണ്ട് വീട്ടിലൊക്കെ ആകെ വൈഫും കുട്ടികളൊക്കെ അങ്ങനെ ആകെ ബേജാറായി ഇങ്ങനെ നിൽക്കുകയാണ്. ഈ സോഷ്യൽ മീഡിയയിൽ വരുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയ ലൈഫിനെ സോഷ്യൽ മീഡിയ ലൈഫായിട്ട് തന്നെ കാണേണ്ടതുണ്ട്. അതിനെ നമ്മൾ റിയൽ ലൈഫുമായിട്ട് ബന്ധപ്പെടുത്തുന്നത് വളരെ അപകടം ഉണ്ടാക്കും. ഈ സോ ഇപ്പം ഞാൻ ആ പാട്ടിട്ടു എന്തായിരുന്നു നമ്മളെ പാട്ട്, ആ മറ്റേ ഇതുണ്ടല്ലോ, പെരിയോനേ റഹ്മാനേ പെരിയോനേ റഹീം, ആ പാട്ടൊന്ന് പാടിയിരുന്നില്ല. ഞാൻ എന്നോട് ഒരു പേഷ്യൻ്റ് ആവശ്യപ്പെട്ടതായിരുന്നു, നിങ്ങൾ പാട്ടുകൂടെ ഇനി പാടണം കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ ഞാനത് പാടി. അത് പാടിയത് വീട്ടിലൊക്കെ ആകെ വിഷയമായി. ആൾക്കാർ ഒരാൾക്കാർ തെറികളൊക്കെ പറയും, ഈ തെറി കാണുമ്പോൾ അവർക്കൊക്കെ ഭയങ്കര വിഷയമാണ്. പക്ഷേ സോഷ്യൽ മീഡിയ നമുക്ക് നൽകുന്ന വലിയൊരു കരുത്ത് എന്താണെന്നറിയോ, ഏത് തെറിയെയും എങ്ങനെ ചിരിച്ചുകൊണ്ട് മറികടക്കുക എന്നുള്ള വലിയ പാഠം നൽകുക. ഇപ്പോൾ പാണ്ടിക്കാട് കുഞ്ഞാൻ്റെ ഒക്കെ ഒരു വ്ളോഗ് നോക്കിക്കഴിഞ്ഞാൽ തെറികളുടെ അഭിഷേകമായിരിക്കും കയ്യിൽ. പക്ഷെ അവരൊക്കെ അതിനെ ഇതാക്കാൻ വേണ്ടിയിട്ട് പഠിച്ചു എന്നുള്ളത്, അത് വലിയൊരു എല്ലാ കാര്യത്തിലും ജീവിതത്തിലെ പ്രശ്നങ്ങളെ പ്രതിസന്ധികളെ മറികടക്കാനുള്ള ഒരു ആത്മധൈര്യം ഈ ബ്ലോഗിങ് ലൈഫ് കൊണ്ട് നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ബ്ലോഗ് ചെയ്യണം. ബാസിലെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഫോട്ടോ മാറ്റം എടുത്താൽ പോരാ, ഫോട്ടോ എടുക്കുന്നതിൻ്റെ കൂടെ അതിൻ്റെ കുറച്ച് വോയിസ് ക്ലിപ്പൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അതൊരു ബ്ലോഗായി, അതൊരു ബ്ലോഗായി. പിന്നെ നമ്മൾ എന്ത് ജോലിയാണോ ചെയ്യുന്നത് ആ ജോലിയുമായിട്ടുള്ള കണ്ടൻറ് കൂടി അതിൽ മിക്സ് ചെയ്യുമ്പോൾ അത് ഒരു കണ്ടൻറ് പ്രസൻറ്റേഷൻ മാത്രമല്ല ആവുന്നത്, നമ്മുടെ പാഷനും നമ്മളെ ടൈം സ്പെൻഡ് ചെയ്യുന്നതും നമ്മുടെ ജോലിയും എല്ലാം ഒരേ ട്രാക്കിലോട്ട് അങ്ങോട്ട് വരും, ഒരേ ട്രാക്കിലോട്ട് വരും. ഞാനെപ്പോഴും ബ്ലോഗിങ്ങിന് എല്ലാവരെയും ഡോളറാക്കി മാറി, ഓരോ തെറിയും ഡോളറാക്കി മാറി. അതൊരു കറക്റ്റാണ്, പക്ഷെ അതൊരു മോണ്ടൈസേഷൻ കട്ടായി കിടക്കുകയാണ്. എന്നാലും കുഴപ്പമില്ല, ഡോളറായാലും ഡോളറായിക്കോട്ടെ, നമുക്ക് മറ്റുള്ളവർക്ക് സഹായിക്കാനൊക്കെ കൊടുക്കാമല്ലോ പൈസ അല്ലേ. എന്താ, ഒരുപാട് ഗുണങ്ങളുണ്ട്. അതുകൊണ്ട് നമുക്ക് ചാരിറ്റി പ്രവർത്തനങ്ങളിലൊക്കെ ഇങ്ങനെ സജീവമാവാനും ഒക്കെ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നൊരു ഫണ്ട് നൽകാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ ഒരു ബെനിഫിറ്റ്. ഒരുപാട് അങ്ങനത്തെ ഉപകാരങ്ങൾ അതുകൊണ്ട് കിട്ടിയിട്ടുമുണ്ട്, മറ്റുള്ളവർക്ക് ഉപകാരം കിട്ടിയിട്ടുണ്ട്. അതും ഉപകാരമാണല്ലോ, ആരെങ്കിലും എല്ലാവരും കാര്യങ്ങളും ആരെങ്കിലും ഒക്കെ നോക്കണമല്ലോ. അപ്പം അങ്ങനത്തെ ഉപകാരങ്ങളുണ്ടാവും. താങ്ക് യു, താങ്ക് യു. അപ്പം എന്താ വെച്ചാൽ നമ്മളെ വെങ്കടേഷ ഭായി ഇതൊക്കെ നല്ല അറിവുള്ള ഒരാളാണ്. ഞാൻ പല കമൻസും എനിക്ക് ഒരുപാട് ഹെൽപ്ഫുള്ളായിട്ടുണ്ട്, പല കമൻസും ഹെൽപ്ഫുള്ളായിട്ടുണ്ട്, പല അറിവുള്ള കാര്യങ്ങൾ. അതൊക്കെ എനിക്ക് പറയുന്നത് ബ്ലോഗ് രൂപത്തിലൂടെ പ്രസൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് പേർക്ക് ഉപകാരപ്പെടും, നിങ്ങളുടെ നോളജ് എപ്പോഴും അപ്ഡേറ്റഡ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതുണ്ടാവുകയും ചെയ്യും. വളരെ വെങ്കടേശ്വൻ ഇതുകൊണ്ട് നല്ല രസകരമായിട്ടുള്ള നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കമൻറ്റുകളാണ് ഞാൻ കാണാറുള്ളത്. അപ്പോൾ ഞാനിങ്ങനെ വിചാരിക്കും നിങ്ങളൊരു ബ്ലോഗായിട്ട് ചെയ്തിരുന്നെങ്കിൽ നല്ല ഉപകാരമായിരുന്നു. ബ്ലോഗ് ചെയ്യാന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവമായിട്ടൊന്നും കാണണ്ട കേട്ടോ. നമ്മളിപ്പോൾ ഇങ്ങനെ ഇപ്പം അല്ലേ, നിങ്ങളൊക്കെ ഇപ്പം ഇതിൽ കമൻറ്റ് ചെയ്യുന്നുണ്ടല്ലോ, അതൊരു വോയിസ് രൂപത്തിൽ ചെയ്യുന്ന അത്രേ ഉള്ളൂ. പണ്ടൊക്കെ ഞാനും ഇങ്ങനെ തന്നെ ആയിരുന്നു, എഴുതലായിരുന്നു എൻ്റെ പതിവ്. എഴുതൽ നിന്ന് ബ്ലോഗിങ്ങിലോട് വന്നതാണ്. എഴുത്തിലന്ന് ഞാനെന്നും 5-6 പോസ്റ്റുകളൊക്കെ ഇങ്ങനെ എഴുതുമായിരുന്നു മുന്നോട്ട്. ഓക്കെ, താങ്ക് യു ഡാ, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. മുന്നോട്ട് പോകും, നമ്മളെ ജീവിതത്തിലെ ഇൻട്രസ്റ്റാണ്. ഒരു മനുഷ്യൻ്റെ ഇക്കിഗായി എന്ന് പറയും, ഇക്കിഗായി എന്ന് കേട്ടിട്ടുണ്ടോ? ജപ്പാനീസ് ഫിലോസഫിയാണ് അല്ലേ, വെങ്കടേശ്വര രമ്പായിക്കൊക്കെ അറിയായിരിക്കും. ഇക്കിഗായി എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ളൊരു കാര്യം, അത് ചെയ്തു കഴിഞ്ഞാൽ അവർക്കൊരു സംതൃപ്തി കിട്ടും, ഉപകാരം കിട്ടും, സാമ്പത്തികമായിട്ടും കിട്ടും. അതേക്കാൾ ഉപരി മറ്റു മനുഷ്യന്മാർക്ക് അതുകൊണ്ട് ഉപകാരം ഉണ്ടാകും. അങ്ങനത്തെ ഒരു സംഭവം ഓരോ മനുഷ്യനും ഉണ്ടാവും ജീവിതത്തിൽ, ഇക്കിഗായി എന്നാണ്. ആ ഇക്കിഗായി എന്നും നിലനിർത്തി പോരുക എന്നുള്ളത് നമ്മൾ ആണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ എൻ്റെ ബ്ലോഗിങ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഇക്കിഗായിയാണ്, എൻ്റെ ഇക്കിഗായിയാണ്. നമ്മൾ ഒരാളുടെ ഒരു എന്താ പറയുക, അന്തസത്ത എന്നൊക്കെ പറയല്ലോ, അങ്ങനത്തെ ഒരു സംഭവമാണ് ഈ ബ്ലോഗിങ് എന്ന് പറഞ്ഞാൽ. നമ്മൾ
അപ്പൊ എല്ലാരും വ്ലോഗർമാരാവണം എന്നാണ് ഞാൻ പറയുന്നത്. വ്ലോഗർമാരാകുമ്പോൾ നമ്മള് സോഷ്യൽ മീഡിയ യൂസിനൊരു ലക്ഷ്യം വരികയാണ്, വ്യക്തമായിട്ടുള്ള ലക്ഷ്യം വരികയാണ്. അല്ലെങ്കിൽ നമ്മൾ അലക്ഷ്യമായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാം. ഏതാണ്, ഞാൻ പ്രതീക്ഷിക്കുന്നു കേട്ടോ, ഇംഗ്ലീഷിനുമായി ഒരു 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 വ്ലോഗ് പ്രതീക്ഷിക്കുന്നു. കാരണം ഞാൻ കണ്ട് ഞാൻ നിങ്ങളെ കമൻസൊക്കെ ഞാൻ വായിക്കാറുണ്ട്. ആ കമൻസിലൊക്കെ ഒരുപാട് ഇൻസൈറ്റ്സ് കിട്ടുന്ന കമൻസും നല്ല അടിപൊളിയായിട്ടുമാണ്. അതിൻ്റെ ഓരോ ഇതും നിരൂപണങ്ങളും വിലയിരുത്തലുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ വിചാരിക്കും നിങ്ങളൊക്കെ എന്നും പിന്നെ ഞാൻ പബ്ലിക് സ്പീക്കിങ്ങിന് പണ്ട് ദിവസം ഞാൻ പഠിക്കുന്നൊരു കാലമുണ്ടായിരുന്നു. ഏഷ്യാറ്റിക് പബ്ലിക് സ്കൂൾ എന്ന് പറയും. സോമസുന്ദരൻ സാറാണ്, നല്ല ഭയങ്കര അറിവുള്ളൊരു മനുഷ്യനാണ് സോമസുന്ദരൻ സാറെന്നാണ്. അപ്പോൾ ഈ സോമസുന്ദരൻ സാറോട് പക്ഷേ പുതിയ പുതിയ കലാരൂപങ്ങളോടൊന്നും മൂപ്പരും കൊണ്ട് അഡാപ്റ്റ് ആവില്ലായിരുന്നു. ബ്ലോഗിങ് ഞാൻ പറഞ്ഞു, സാറ് ഇതൊരു ബ്ലോഗിങ് പുതിയ കലാരൂപമാണ്, നിങ്ങൾ ഇതിലേക്ക് അഡാപ്റ്റ് ആവണമെന്നൊക്കെ പറയുമ്പോഴും ആ പഞ്ചൻ രീതിയിൽ അങ്ങനെ പിന്തുടരും. പക്ഷേ പഞ്ചൻ രീതിയാണ് പറഞ്ഞ കാര്യമല്ല, എനിക്ക് നല്ല ഹെൽപ്പായിട്ടുണ്ട്. അവിടുത്തെ പബ്ലിക് സ്പീക്കിംഗ് ആ കോഴ്സ് അറ്റൻഡ് ചെയ്തതിന് ശേഷമാണ് ഞാൻ തന്നെ ഒന്ന് ഒരു പബ്ലിക്കായിട്ട് പ്രസംഗിക്കാനും ഈ യൂട്യൂബ് വീഡിയോ ക്രിയേഷനിലൊക്കെ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ പോകുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ പറയും, നിങ്ങളിങ്ങനെ അപ്ഡേറ്റഡ് ആവണം. നമ്മളെപ്പോഴും അപ്ഡേറ്റഡ് വേർഷൻ നോളജ് ഷെയറിംഗ് പ്ലാറ്റ്ഫോമിലേക്ക് മാറുന്നതിനാണ് എപ്പോഴും നല്ലത്. ഇതൊക്കെ ഒരു അപ്ഡേറ്റഡ് വേർഷനാണല്ലോ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ. അപ്പം എല്ലാവരും ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും പോകുമ്പോൾ നമ്മുടെ ടൈം വേസ്റ്റ് ആവില്ല എന്ന് മാത്രമല്ല, നമ്മളിപ്പോൾ ഒരു കാര്യം പ്രസൻറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുമ്പോൾ അതിനെക്കുറിച്ച് റിസർച്ച് ഉണ്ടല്ലോ, അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ എൻ്റർടൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ. നമ്മളിപ്പോൾ ഒരു കാര്യം നമ്മൾ വിചാരിക്കും, ഇപ്പോൾ ഈ ആഴ്ച എനിക്ക് രണ്ട് വീഡിയോ പ്രസൻറ്റ് ചെയ്യണം. ആ പ്രസൻറ്റ് ചെയ്യണമെന്ന് വിചാരിക്കും വെങ്കടേശ്വരൻ ഭായി, ആ പ്രസൻറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുമ്പം നമ്മൾ ആ രണ്ട് ദിവസത്തിന് വേണ്ടി നമ്മൾ റിസർച്ച് നടത്തും. പല കാര്യങ്ങളും നമ്മൾ പഠിക്കും, പല കാര്യങ്ങളും. ആ പഠിക്കുമ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ നമ്മളെ തലച്ചോറിനുണ്ടാകുന്നൊരു ബെനിഫിറ്റ് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇതൊരു നല്ല മെൻ്റൽ എക്സസൈസ് കൂടിയാണ് ബ്ലോഗിംഗ് എന്ന് പറഞ്ഞാൽ. പക്ഷേ എഡിറ്റ് ചെയ്യാൻ വേണ്ടി അധികം സമയം കളയരുത്, അത് ചിലപ്പോൾ നമുക്ക് ഒരുപാട് മെൻ്റൽ സ്ട്രെസ് ഉണ്ടാക്കും. പിന്നെ നമ്മൾ ബ്ലോഗിങ് ചെയ്തിട്ട് ബ്ലോഗിങ്ങിനൊരു അഡിക്ഷനായി മാറാൻ പാടില്ല. ബ്ലോഗിങ്ങിനൊരു അഡിക്ഷൻ, ഇന്നിപ്പോൾ ഞാൻ ഇപ്പം ലൈവ് വരുമെന്നുണ്ടെങ്കിലും ഞാൻ എൻ്റെ ഇന്ന് വേണ്ട ഡേ ടു ഡേ ഡ്യൂട്ടീസ് പ്രൊഫഷണൽ ഡ്യൂട്ടി തന്നെ ആയിരുന്നു. ഇന്ന് ഇന്നലെ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് പിന്നെ നാല് ഹോസ്പിറ്റലിൽ ഡ്യൂട്ടി, നാലോ അഞ്ച് ഹോസ്പിറ്റലിൽ ഡ്യൂട്ടി കഴിഞ്ഞ് വരികയാണ്. കൊച്ചു കൊച്ചു ഡ്യൂട്ടികളാണെങ്കിലും അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഇത് അവിടെ ഒരു ഇന്നൊരു ബ്രോസ്റ്റ് വാങ്ങാമെന്ന് വിചാരിച്ചത്. എടുക്കൊക്കെ ബ്രോസ്റ്റൊക്കെ കഴിക്കാം അല്ലേ, എടുക്കൊക്കെ ഒരു ബ്രോസ്റ്റ് കഴിക്കാം. രാവിലെ കുറച്ച് ഹെൽത്തി ഫുഡ് കഴിച്ചൊരു അതൊക്കെ രസമാണ്, എടുക്കൊക്കെ ഒരു ബ്രോസ്റ്റും ഇതൊക്കെ കഴിക്കുന്നത് നല്ല രസം. ഇത് സ്ഥിരം കഴിക്കുന്നതേ പ്രശ്നമുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി ഇങ്ങനെ ക്യൂ നിൽക്കുമ്പോഴാണ് ഞാൻ ഇവിടെ ഒന്ന് ലൈവ് വരുന്നത്. അപ്പോൾ കണ്ടില്ല, ഇപ്പോൾ ലൈവ് ഇതിലുള്ളതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്ത് ഇപ്പോൾ അല്ലല്ല ആ കടയിൽ അവിടെ പോയി വെറുതെ ഇങ്ങനെ കുത്തിയിരുന്ന് നോക്കി നിൽക്കേണ്ട സമയമാണ് നമ്മളിപ്പോൾ ലൈവ് വരാൻ ഒരു പർപ്പസ് കണ്ടത്. അതുകൊണ്ട് അതാണ് ഇതിൻ്റെ ഒരു മെച്ചം തന്നെ, മനസ്സിലായില്ലേ. അതിൽ വ്യൂവേഴ്സ് ഉണ്ടോ അല്ലേ എന്നുള്ളതിനേക്കാൾ ഉപരി നമ്മൾ ആ ഒരു സമയത്തിന് നമ്മൾ നമുക്ക് കിട്ടുന്ന സമയത്തിന് നമ്മൾ വ്യക്തമായിട്ടുള്ള ഇത് ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ബ്ലോഗ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ബ്ലോഗ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു റിസർച്ച് നമ്മൾ നടത്തും. ഒരു വരി അറിവ് നമുക്ക് ഷെയർ ചെയ്യണമെങ്കിൽ 100 വരി അറിവ് നമ്മൾ തലയിൽ സ്റ്റോർ ചെയ്യേണ്ടി വരും. കുഴപ്പമൊന്നുമില്ല, അങ്ങോട്ട് പറയുന്നത് അല്ലേ, അതാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും. അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ലേണിംഗ് ആണ് ഈ ബ്ലോഗിങ് ചെയ്യുന്നതുകൊണ്ട് എനിക്കുണ്ടായൊരു മെച്ചം. നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും അത് തന്നെ ആയിരിക്കാൻ ഉള്ള മെച്ചം കിട്ടുക, 100% ഞാൻ പറയണം. അതൊരു വലിയ കാര്യമാണ്. അപ്പം നമ്മൾ ഓരോ സമയവും നമ്മൾ എന്ത് ചെയ്തിട്ട് ഇങ്ങനെ റിസർച്ച് ചെയ്യും, എന്ത് വിഷയമുണ്ട് എനിക്ക് പ്രസൻറ്റ് ചെയ്യാൻ, എന്ത് വിഷയമുണ്ട് ആനുകാലിക വിഷയങ്ങൾ വരും, അതിലെന്തുണ്ട് നമുക്കൊരു പ്രസൻറ്റ് ചെയ്യാൻ എന്നുള്ളത് കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ച് പോകും. ഇതിലൊന്നും നമ്മൾ ഓവർ ഒന്നിലും ഓവർ അഡിക്റ്റഡ് ആവരുത്. അപ്പം ഞാൻ ഈ നമ്മളെ ഇയാൾ എന്നോട് പറഞ്ഞു, ഞാനിപ്പോൾ ക്ലാസ് ഇങ്ങോട്ട് വരുമ്പോൾ ഞാനിന്ന് ഞാൻ പറഞ്ഞില്ല കുറേ ലോങ് യാത്ര ചെയ്ത് വരാം, ആ സമയത്തൊക്കെ ഞാൻ ക്ലാസ്സുകളാണ് കേട്ടത്. അതിൽ ഏറ്റവും രസകരമായ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഞാൻ ക്വാണ്ടം ജമ്പിങ്, പാരലൽ യൂണിവേഴ്സിനെ കുറിച്ചുള്ള ക്വാണ്ടം ഫിസിക്സിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് പഠിച്ചത്, പാരലൽ യൂണിവേഴ്സ്. അപ്പോൾ നമ്മൾക്കാവാൻ ആഗ്രഹിച്ച നമ്മളും നമ്മൾക്ക് നമ്മളെ കുട്ടിക്കാലവും നമ്മളെല്ലാ കാലവും ഒരു പാരലൽ യൂണിവേഴ്സിൽ നമുക്ക് നിലനിൽക്കുന്നു എന്നുള്ളത് ഉണ്ടെന്ന് വെച്ചാൽ എന്തൊരു സുഖമല്ലേ. നമ്മുടെ ബാല്യം മരിച്ചു എന്ന് നമ്മൾ വിശ്വസിക്കുമ്പോഴും മറ്റൊരു പാരലൽ യൂണിവേഴ്സിൽ നമ്മുടെ ബാല്യം ഇന്നും അതേപോലെ ഉണ്ട് എന്ന് ഉണ്ടെങ്കിൽ എന്തൊരു സന്തോഷമായിരിക്കും അല്ലേ. നമ്മളിൽ മരിച്ചുപോയ ഒരാൾ പാരലൽ യൂണിവേഴ്സ് ജീവനോടെ ഉണ്ട് എന്നുള്ളൊരിതുണ്ടെങ്കിൽ എന്തൊരു സുഖമായിരിക്കും അല്ലേ. അതാണ് ഈ പാരലൽ യൂണിവേഴ്സിൻ്റെ, അത് ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ ഉണ്ടാക്കാം, ഏതായാലും ഞാൻ അത് കേട്ടു. അത് കഴിഞ്ഞ് ഒരു ജിത്തു കൃഷ്ണമൂർത്തിയുടെ കുറേ ക്ലാസ് കേട്ടു. പിന്നെ കുറച്ച് ഞാൻ ഇംഗ്ലീഷിൽ കുറച്ച് ജുമാ കുത്തുബകൾ കേട്ടു. അങ്ങനത്തെ പലതും കേട്ട് എൻഗേജ്ഡ് ആയിരുന്നു ഞാൻ ഈ ഒരു യാത്ര മുഴുവനും. അതാണ് നമ്മൾ പറയുന്നത്, ഈ ബ്ലോഗിങ് കൊണ്ട് കിട്ടുന്ന ഒരു വലിയ ബെനിഫിറ്റ് അതാണ്. ആ ഒരു ബെനിഫിറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ബ്ലോഗ് ചെയ്യണം, നമുക്ക് വളരെ നല്ലതായിരിക്കും.
അപ്പം നമുക്കൊരു വ്യൂവേഴ്സ് ഇല്ല, ഫോളോവേഴ്സ് ഇല്ല, സബ്സ്ക്രൈബർ ഇല്ല, ലൈക്ക് ഇല്ല എന്നുള്ള വേജാറൊന്നും ഉണ്ടാവില്ല. നമുക്ക് സംതൃപ്തിയോടെ കിട്ടിയിട്ടുണ്ടോ? നമ്മളെ ആത്മസംതൃപ്തിയാണല്ലോ ഇമ്പോർട്ടൻ്റ്. ഈ ജിത്തു കൃഷ്ണമൂർത്തിൻ്റെ ഒക്കെ ക്ലാസ് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു എനിക്ക് തന്നെ വെങ്കടേശ്വരം വയ്യൊക്കെ ജിത്തു കൃഷ്ണമൂർത്തിയുടെ ക്ലാസ് കേട്ടിട്ടുണ്ടോ? എനിക്ക് നിങ്ങളെ പ്രസൻറ്റേഷനൊക്കെ കാണുമ്പോൾ അത് കണ്ടിട്ടുണ്ട്. ജിത്തു കൃഷ്ണമൂർത്തി നമ്മളെല്ലാവരും വായിക്കേണ്ടതാണ്. കാരണം നമ്മളെല്ലാവരും ഇന്ന് എന്നെ ജിത്തു കൃഷ്ണമൂർത്തിനെ പരിചയപ്പെടുത്തുന്ന സോമസുന്ദര സാറാണ്. ഞാനിങ്ങനെ ക്ലാസ്സുകൾ ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ പ്രസംഗ പരിശീലനത്തിൽ ചെയ്യുമ്പം എന്നോട് പറഞ്ഞു, ഡോക്ടർക്ക് ഒരു ഇതിൻ്റെ ഒരു സ്പിരിച്വാലിറ്റിയുടെ കമ്പണൻസും കൊടുത്തു കഴിഞ്ഞാൽ നല്ല പ്രസൻറ്റേഷൻ ആവും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ജിത്തു കൃഷ്ണമൂർത്തിയുടെ പുസ്തകം അന്ന് തന്നെ പോയി വായിക്കേണ്ട ഒരു വ്യക്തിയാണ്. ജിത്തു കൃഷ്ണമൂർത്തിയുടെ ബുക്ക് മലയാളത്തിലുമുണ്ട്, നല്ലവരുണ്ട്. നല്ല ബുക്ക് എന്ന് പറഞ്ഞാൽ ഒരിക്കലും മറക്കൂല നമ്മളത് വായിച്ചാൽ. എനിക്ക് സോമസുന്ദര സാർ രണ്ട് പുസ്തകങ്ങൾ തന്നെ വായിക്കാൻ വന്നതാണ് എനിക്ക് ഏറ്റവും ഹെൽപ്പായത്. ഒന്ന് സെവൻ ഹാബിറ്റ്സ് ഓഫ് ഹൈലി എഫക്റ്റീവ് പീപ്പിൾ, വ്യക്തിഗത വിജയത്തിനായി ഏഴ് ശീലങ്ങൾ എന്ന് പറഞ്ഞ സ്റ്റീഫൻ ആർ കോവിയുടെ പുസ്തകം, പിന്നെ ജിത്തു കൃഷ്ണമൂർത്തി. ഈ രണ്ട് കാര്യങ്ങൾ എനിക്ക് വളരെ ഹെൽപ്പായ രണ്ട് കാര്യങ്ങളാണ്. ജിത്തു കൃഷ്ണമൂർത്തി പറഞ്ഞിട്ട് ഞാൻ നമ്മളൊക്കെ ഒരു മനുഷ്യനെ എങ്ങനെ യഥാർത്ഥ രീതിയിൽ കാണണം എന്ന് പഠിപ്പിച്ചു തന്നതാണ്. ഇത്രയും ഭയങ്കര രസമാണ് വായിച്ചാൽ നമ്മൾ പിന്നെ പിന്നെയും വായിച്ചു പോകും. അങ്ങനത്താണ്. പിന്നെ ഖലീൽ ജിബ്രാൻ്റെ ബുക്കുകൾ ഞാൻ വായിക്കാറുണ്ട്, അത് നല്ലതാണ്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനത്തെ ഒരു ലക്ഷ്യം കിട്ടും. ഇപ്പം ഇന്നിപ്പോൾ ഞാൻ ഇന്നിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് ഷോപ്പിങ്ങിനൊക്കെ പോകേണ്ടിയിട്ടുണ്ടാവും. കുറച്ച് അപ്പം ഇന്ന് ഒരു ഹോസ്പിറ്റൽ ഡ്യൂട്ടി ഇല്ലാത്ത ലീവിടെ ആണല്ലോ. അപ്പോൾ ആ സമയത്ത് നമ്മൾ അവിടെ ഇരിക്കുമ്പോൾ ഒക്കെ നമുക്ക് വ്യക്തമായൊരു ലക്ഷ്യം ഉണ്ടാവും. വെറുതെ കുത്തിരിക്കുന്ന സമയത്ത് എഡിറ്റ് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കാനുള്ള ഒരു ഇത് കിട്ടും. അതാണ് ബ്ലോഗിങ് ചെയ്യണം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ബ്ലോഗ് ചെയ്യാത്തവരും ചെയ്യണം. അല്ലെങ്കിൽ നമ്മളെന്താ ചെയ്യുക? വെറുതെ ഇങ്ങനെ ഓരോ വീഡിയോയും കണ്ട്. ഇപ്പോൾ അതാ പൊളിറ്റിക്സിൻ്റെ ഒരു പ്രളയമാണ്. എവിടെ നോക്കിക്കഴിഞ്ഞാലും ഒരേ പോസ്റ്റ് റിപ്പീറ്റ് ചെയ്ത് കണ്ടിരിക്കുക. നമ്മളെന്തിനപ്പോൾ അങ്ങനെ പൊളിറ്റിക്സിൻ്റെ ഒക്കെ വല്ലാണ്ട് കണ്ടിരിക്കേണ്ട കാര്യം എന്താ? നമ്മൾ ഒരാൾക്ക് വോട്ട് ചെയ്യണം. വോട്ട് നമ്മളൊരു ഉത്തരവാദിത്തമാണ് ജനാധിപത്യത്തിൽ. അതിൽ തന്നെ പാകം ഞാൻ കൺഫ്യൂഷനായി കിടക്കുകയാണ്. കാരണം വെള്ളിയാഴ്ചയാണ്, എനിക്ക് ഡ്യൂട്ടിയുള്ള ദിവസമാണ്, കുറച്ച് സമയമേ ഗ്യാപ്പ് ഇട്ടുള്ളൂ. ആ സമയത്ത് അവിടെ പോയി വോട്ട് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് ഞാനിങ്ങനെ ചിന്തിക്കാം. നമ്മളെപ്പോലെ ഡോക്ടേഴ്സ് ഇങ്ങനത്തെ ജോലിയുള്ളവർ കൂടിയും ഒരു പോസ്റ്റൽ വോട്ട് ആക്കുകയാണ്, എന്തൊരു സുഖമായിരുന്നു അല്ലേ? ഗവൺമെൻറ് ഡോക്ടർമാർക്കത് കിട്ടും, നമുക്കത് കിട്ടുന്നില്ല. അത് വല്ലാത്തൊരു വിഷമമുള്ള കാര്യമാണ്. അപ്പം അങ്ങനെയാണ്. നമ്മൾ പൊളിറ്റിക്സ് വേണ്ടാന്നല്ല, റിലീജിയൻ വേണ്ടാന്നല്ല, എല്ലാം വേണം. പക്ഷെ അതിനൊന്നും വേണ്ടി ഓവർ എനർജി കളയുന്നത് വളരെ മണ്ടത്തരമാണ്. കാരണം നമ്മളെ എനർജിയാണ് നമ്മൾ പുഴക്കി കളയുന്നത്. മനസ്സിലായില്ലേ? ജിത്തു കൃഷ്ണമൂർത്തിൻ്റെ ക്ലാസ്സിൽ വെച്ചിട്ട് ഒരു ദിവസം കൈയടിച്ചപ്പോൾ ജിത്തു കൃഷ്ണമൂർത്തി പറഞ്ഞു, നിങ്ങൾ കൈയടിക്കണ്ട, കൈയടിക്കുന്നത് നിങ്ങൾ എനർജി വേസ്റ്റ് ആക്കുക എന്ന് പറഞ്ഞു. കാരണം നമ്മൾ ഒരു മനുഷ്യനെ പ്ലെയിനായിട്ട് എങ്ങനെ കാണിച്ചു തരാം എന്നുള്ളത് അദ്ദേഹം പഠിപ്പിച്ചത്. ഞാൻ പല വിഷയങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ബ്ലോഗ് ചെയ്യുമ്പോൾ തന്നെ പിന്നെ നമ്മൾ എന്ത് ചെയ്യുക? ബ്ലോഗ് ചെയ്യാൻ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മളിപ്പോൾ ഒരു പുസ്തകം വായിക്കണം. വെങ്കടേഷം വായി, റസാഖ് വായി, നമ്മളിപ്പോൾ ഒരു പുസ്തകം വായിക്കണം. അയ്യൂബ് മുഹമ്മദ്, ഡോക്ടർ അയ്യൂബ് മുഹമ്മദ് ഭായ്. ആ ഇത് ഏത് ഡോക്ടറാണ്? അയ്യൂബ് സാഹിബ് മെഡിക്കൽ ഡോക്ടറാണോ അതോ ഏതെങ്കിലും സബ്ജക്റ്റ് ഡോക്ടറേറ്റ് എടുത്ത ഡോക്ടറാണോ? അപ്പോൾ എന്താ വെച്ചാൽ, അപ്പോൾ നമുക്ക് എന്തായാലും ഒരു പുസ്തകം നമ്മൾ വായിക്കാം. അല്ലെങ്കിൽ നമ്മളെ ഒരു ഷോർട്ട് നോട്ട്സ് നമ്മളെപ്പോഴും ഉണ്ടാക്കുക. ഞാൻ ഗൂഗിൾ ഡോക്സിലാണ് ഉണ്ടാക്കാറുള്ളത്, ഗൂഗിൾ ഡോക്സ്. ഈ ഗൂഗിൾ ഡോക്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് അതിലുണ്ടാക്കാം. പിന്നെ നമുക്ക് ഒരു കണ്ടൻറ്റ് പ്രസൻറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ആ വിഷയത്തിൽ പഠിക്കാൻ എന്ന് പറ്റിയ ഏറ്റവും നല്ലൊരു സൊല്യൂഷൻ ചാറ്റ് ജി പി ടി ആണ്. ചാറ്റ് ജി പി ടി, ഈ ചാറ്റ് ജി പി ടി പോയിട്ട് നമ്മളൊരു കണ്ടൻറ്റിനെ കുറിച്ചൊരു ഡൗട്ട് ചോദിക്കുക, എന്നിട്ട് നമ്മളതൊരു മലയാളി മലയാളികൾക്ക് വേണ്ടി രൂപത്തിലാക്കുക. എന്നിട്ട് നമ്മൾ അതിൻ്റെ ഷോർട്ട് നോട്ട്സ് എടുത്തിട്ട് നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റ് പോയിട്ട് നമ്മൾ ചെയ്യാം. ഞാനെന്താ ചെയ്യുകയെന്ന് വെച്ചാൽ, ഒരു മെഡിക്കൽ പോസ്റ്റ് ഉണ്ടാക്കണമെങ്കിൽ ചാറ്റ് ജി പി ടി പോയിട്ട് കുറച്ച് കാര്യം നോക്കും. എന്നിട്ട് ഒരുപാട് മെഡിക്കൽ ജേണൽസ് ഉണ്ടല്ലോ, അതിൽ പോയിട്ട് അതൊക്കെ നെറ്റിലുണ്ട്. പല ഓരോ ഒരു ഗ്യാസ്ട്രോഎൻട്രോളജി എന്ന് പറയുമ്പോൾ, ഞാൻ ഗ്യാസ്ട്രോഎൻട്രോളജീൻ്റെ തന്നെ ഒരുപാട് വെബ്സൈറ്റുകൾ ഉണ്ടല്ലോ, അവിടെ പോയിട്ട് സെർച്ച് ചെയ്യും. അപ്പോൾ അവിടെ പോയി ചാറ്റ് ജി പി ടി പോയിട്ട് പബ്ലിക്കിന് കൊടുക്കേണ്ട രീതിയിലേക്ക് അതൊന്ന് റിസർച്ച് ചെയ്യും. ഇതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യും. അപ്പോൾ നമ്മുടെ ലൈഫ് ഒരു പോസിറ്റീവ് അഡിക്ഷനിലേക്കും ഒരു പോസിറ്റീവ് എൻഗേജ്മെൻറ്റിലേക്കും മാറാൻ ഈ ബ്ലോഗിങ്ങിലൂടെ നമുക്ക് സാധ്യമാവും. മനസ്സിലായില്ലേ? അതാണ് അതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്കിത് അത് ഗൂഗിൾ ഡോക്സിൽ ഉണ്ടാക്കി വെക്കുക, എന്നിട്ട് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് വെച്ചിട്ട് മലയാളത്തേക്ക് വേണമെങ്കിൽ നമുക്ക് പരിഭാഷപ്പെടുത്താൻ പറ്റും. ഗൂഗിൾ ട്രാൻസ്ലേറ്റ് വെച്ച് മലയാളീകരിക്കുക, അപ്പം നമുക്ക് ഭാഷ ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ അതുകൊണ്ട് സാധ്യമാവും. അപ്പോൾ മലയാളീകരിച്ചിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യുക? അതിനെക്കുറിച്ച് ഇങ്ങനെ കുറച്ച് ഇങ്ങനെ നമ്മളൊന്ന് വായിച്ച് നോക്കിയിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യുക?
വീഡിയോ ഷൂട്ട് ചെയ്യാം. ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ നിർത്തി 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 അങ്ങനെ ചെയ്യാം. എഡിറ്റ് ചെയ്യാണ് ഞാൻ ഉപയോഗിക്കുന്നത്, കൈൻമാസ്റ്റർ എന്ന സോഫ്റ്റ്വെയറാണ്. മൊബൈലിലാണ് ഉപയോഗിക്കുക. റഹീം ഒരിക്കലും ലാപ്ടോപ്പ് മൊബൈൽ ലാപ്ടോപ്പ് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ വെച്ച് ചെയ്യാൻ നമ്മൾ തീരുമാനിക്കരുത്. അതൊക്കെയാണ് നമുക്ക് പ്രശ്നം വരുന്നത്. എഡിറ്റ് ചെയ്യാൻ ഒരിക്കലും കമ്പ്യൂട്ടർ ഉപയോഗിക്കരുത്. കമ്പ്യൂട്ടർ ഉപയോഗിക്കുകയേ ചെയ്യരുത്, കാരണം നമ്മൾ കുത്തിരുന്ന അവിടെ കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ ഇരിക്കണം. പിന്നെ നമുക്ക് അതിനായിട്ടൊരു ടൈം ഡെഡിക്കേറ്റ് ചെയ്യണം. അങ്ങനത്തെ ഒരുപാട് വിഷയങ്ങളുണ്ട്. മൊബൈൽ ഫോണിൽ തന്നെ ചെയ്യാം, മനസ്സിലായില്ലേ? മൊബൈൽ ഫോണിൽ തന്നെ എഡിറ്റ് ചെയ്യാൻ പഠിക്കാം. ഇനി വേണമെങ്കിൽ മൊബൈൽ ഫോണിൽ നമുക്ക് കൈൻമാസ്റ്റർ പെയ്ഡ് വേർഷനാണ് ഞാൻ. പിന്നെ ഇത് കുറച്ച് ഫ്രീ ആയിട്ടുള്ള നല്ലൊരു സംഭവമുണ്ട്. എന്താ എൻ്റെ പേര്? വിഡ്മേറ്റാന്ന് തോന്നുന്നു. വിഡ്മേറ്റാണെന്നെനിക്ക് സംശയമുണ്ട്. അതിൽ പോയി കഴിഞ്ഞാൽ നന്നായി എഡിറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ എഡിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഒരാളോട് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് യൂട്യൂബ് പോയിട്ട് വിഡ്മേറ്റ് വെച്ച് എങ്ങനെ എഡിറ്റ് ചെയ്യാൻ നമുക്ക് പഠിക്കാൻ പറ്റും, മനസ്സിലായില്ല? അതൊക്കെ പഠനത്തിൻ്റെ ഭാഗമാണ്. ഒരു വീഡിയോ എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്ന് പഠിക്കൽ അതും പഠനത്തിൻ്റെ ഭാഗമാണ്. എല്ലാം അങ്ങനെയായിട്ട് തന്നെ പോരും, മനസ്സിലായില്ലേ? അങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എല്ലാം നമ്മൾ തന്നെ സ്വയം റിസർച്ച് ചെയ്ത് കണ്ടെത്തുക. മറ്റൊരാൾ, അതാണ് ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. എന്തും പഠിച്ചെടുക്കാനുള്ള ഓപ്ഷൻ നമ്മുടെ വിരൽ തുമ്പിലുണ്ടല്ലോ. അപ്പം അതും ഒരു ലക്ഷ്യമാണ്. ഇപ്പം ഞാൻ ടെക്നോളജി വീഡിയോ ഒക്കെ എടുക്കിടാറുണ്ട്, കാരണം ഇത് നമ്മൾ സ്വയം പഠിക്കുകയാണ്. അതാണ് ഈ വ്ളോഗിങ്ങിൻ്റെ ഒരു മെച്ചം തന്നെ. വ്ളോഗിങ് ഉണ്ടാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ, നമ്മുടെ ഡിസ്ട്രാക്ഷനും എല്ലാം, പാഷന്, ഡിസ്ട്രാക്ഷന്, പ്രൊഫഷന് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു സംഭവമായിട്ട് അതങ്ങോട്ട് മാറും. ഒരു ഉത്സവം, ജീവിത ഒരു ഉത്സവമായിട്ടൊക്കെ മാറും. നമ്മൾ അതിനായിട്ട് അമിത സ്ട്രെസ്, ഇടയ്ക്കിടയ്ക്കൊക്കെ എനിക്ക് ഇത് വല്ലാതെ സ്ട്രെസ് ഉണ്ടാക്കുന്ന ഒരു സംഭവം എനിക്കും ഉണ്ടായിട്ടുണ്ട്. കാരണം എന്നാൽ പോസ്റ്റ് കിട്ടിയില്ലെങ്കിൽ ഒരു അത് വലിയ അപകടമാണ്. ഒരു അതിനിപ്പോൾ ഓക്കെ ഓക്കെ, നമ്മൾ പാർസൽ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മളെ പാർസൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പോവുകയാണ്. ഇപ്പം ഓക്കെ, ഇവിടുന്നാണ് പാർസൽ വാങ്ങിയത്. ഓക്കെ ഓക്കെ, താങ്ക് യു, താങ്ക് യു. ഓക്കെ, ഗുഡ് ലക്ക്, ബി ഹെൽത്തി, ബൈ. മറ്റൊരിക്കലും നമുക്ക് ഇതിനെക്കുറിച്ച് വീണ്ടും സംസാരിക്കാം. വ്ളോഗിങ്ങിനെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുള്ളവർ ഇതിൻ്റെ ഇടയിൽ ഒന്ന് കമൻറ്റ് ബോക്സ് പറഞ്ഞറിയിച്ചാൽ നമുക്കത് ഉൾപ്പെടുത്തിക്കൊണ്ട് എങ്ങനെ വ്ളോഗ് ചെയ്യാം എന്നതിനെക്കുറിച്ച് ഒരു വീഡിയോ ഉണ്ടാക്കുന്നതാണ്. എന്തൊക്കെയാണ് നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നതെന്നൊക്കെ ഇതിൻ്റെ ഇടയിൽ ചെയ്തു. ഓക്കെ, ഗുഡ് ലക്ക്, ബി ഹെൽത്തി, ബൈ. ഏതായാലും വെങ്കടേശ്വരം ബൈ. ഞാൻ പ്രതീക്ഷിക്കുന്നു, നിങ്ങളൊരു വീഡിയോ പ്രതീക്ഷിക്കുന്നു. ഇത്ത് കൃഷ്ണമൂർത്തിയുടെ പുസ്തകം വായിക്കാൻ വേണ്ടി ശ്രമിക്കുക, വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. എനിക്ക് ഏതൊരാൾ പറഞ്ഞിട്ട് ഉപകാരപ്പെട്ടിട്ടുണ്ട്, നിങ്ങൾക്കും ഉപകാരമാണ്. ഡോക്ടർ അയ്യൂബ് മുഹമ്മദ്, നിങ്ങൾക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യാണ് സെവൻ ഹാബിറ്റ്സ് വായിക്കാൻ ഒന്ന് ശ്രമിക്കുക, വളരെ നല്ലതാണ്. ബാസിൽ ബാസിൽ, സുഖമാണ് സുഖമാണ് എല്ലാവർക്കും. മെഹബൂ മെഹ്റൂഫ് മെഹ്റൂ, വാലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.